ഇ ഡിക്ക് മുന്നിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകില്ല ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനാകില്ലെന്ന് കിഫ്ബി ഇക്കാര്യം രേഖാമൂലം ഇ ഡിയെ അറിയിക്കും വിവരങ്ങളുമായി ഇപ്പോൾ സാലി ചേരുകയാണ് സാലി നമുക്കറിയാം കിഫ്ബിക്കെതിരെ വലിയ രീതിയിലുള്ള വേട്ടയാടലാണ് ഇപ്പോൾ ഇ ഡി നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കിഫ്ബിക്കെതിരെ നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി ഇതിനെ വിലയിരുത്താമോ സാലി വിഷ്ണു തീർച്ചയായും അതായത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു ലൈൻ സ്വീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്താണ് സ്റ്റേ സംസ്ഥാന ഗവൺമെൻ്റ് നിലപാട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല നേരത്തെ തന്നെ കിഫ്ബി നിയമപരമായി തന്നെയാണ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബി ജെ പി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിക്കുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കൊച്ചിയിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇ ഡി ഇത്തരമൊരു ഒരു നിയമ നടപടിയുമായി കിഫ്ബിക്കെതിരെ മുന്നോട്ട് വന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ അതിനൊപ്പം തന്നെ ഒരു തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ഇ ഇ ഡി ഉദ്യോഗസ്ഥർ കിഫ്ബി അധികൃതർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൊഴി നൽകുന്നതിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിരുന്നു ഡെപ്യൂട്ടി സിഇഒ ഡെപ്യൂട്ടി സിഇഒ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് ഡെപ്യൂട്ടി സിഇഒ ഒ വിക്രം ജിത്തിനോട് ഇന്നോ നാൾ എട്ടാം തീയതി മറ്റന്നാൾ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു അപ്പോൾ ഏതായാലും ഒരു കാര്യം ഇപ്പോൾ മറുപടിയായി കിഫ്ബി ഇ ഡിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും മറുപടി തയ്യാറായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതിൽ പറയുന്നത് ഹാജരാകാനാവില്ല അതിന് കാരണമായി വ്യക്തമാക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചൊരു പരാതി സമർപ്പിച്ചു മാത്രമല്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി വിവാദത്തിൽ ഒരു ശ്രമമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രഭരണകക്ഷിയായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരാതി അത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ രേഖാമൂലം പരാതി സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഗണനയിലാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പോകുന്നൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ തുടർ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി പോകുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് ആ നിലപാട് തന്നെയാണ് ഈ കത്തിലും ആവർത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നിയമവിരുദ്ധമായതിനാൽ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുന്ന ഒരു മറുപടിയാണ് ഇ ഡി കിഫ് കിഫ്ബി ഇ ഡിക്ക് കൈമാറുന്നത് ഏതായാലും അത് സംബന്ധിച്ച് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിലപാട് പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ അവർക്ക് കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കൊന്നുമില്ല കാരണം നിയമപരമായി തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് രാഷ്ട്രീയപരമായി ചർച്ച നടക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ മറുപടി തന്നെ അതുകൊണ്ടുതന്നെ അത്തരത്തിൽ ഹാജരാവേണ്ടതില്ല എന്ന തീരുമാനം ഔദ്യോഗികമായി കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ കിഫ്ബി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നിയമപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യം